ഇത് അത്രയ്ക്ക് എഫക്ട് ചെയ്യുന്ന ടാബ്ലറ്റാ. ഇതങ്ങ് നിന്റെ ഉള്ളിൽ ചെല്ലട്ടെ, പിന്നെ നിനക്കുള്ള ഓർമ്മ കൂടി നഷ്ടപ്പെടും. പിന്നെ നിന്റെ കോപ്രായങ്ങൾ കാണാനൊക്കെ എന്ത് രസമായിരിക്കുന്നു. ഇപ്പൊ ഞാൻ നിന്നെ ഉണർത്തുന്നില്ല, നീ ഉണരുമ്പോ സ്വാതി തന്നെ നിനക്കിത് തരും. കണ്ടുപിടിക്കപ്പെട്ടാലേ, അതും എനിക്ക് നേട്ടോ. എല്ലാം ചെയ്തത് സ്വാതിയുടെ തലയിലും ആവും. നിന്നോടുള്ള വാശിക്ക് സ്വാതി നിനക്ക് മെമ്മറി പോകാനുള്ള മരുന്ന് കൊടുത്തു. അപ്പോ അതും സ്വാതിയുടെ മേൽ വരും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇവരെന്താ കപ്പിനകത്ത് പൊടിച്ചു ചേർത്തത്? ഇനി ലച്ചുവിനെ അപകടപ്പെടുത്താൻ വല്ലതും വേണോ? ലച്ചു, ഇത് കഴിച്ചിരുന്നെങ്കിലോ? ഞാൻ കണ്ടത് ഭാഗ്യമായി. അപ്പൊ ഇതായിരുന്നല്ലേ അവരുടെ വരവിന്റെ ഉദ്ദേശം? അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം അർപ്പിക്കണം. Thank you.
ഇശ്ര എത്രയും പെട്ടെന്ന് ലച്ചുന് സുഖമായി കണ്ടാ മതിയായിരുന്നു. പാവൻ ലച്ചു. ഞാൻ എല്ലാ ദൈവങ്ങളോടും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ എന്റെ കുട്ടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് നന്നായി. ഞാൻ കരുതി ദ്രോഹിക്കാനാണെന്ന്. എന്ത് ദ്രോഹം? എന്തൊക്കെയാ സഞ്ജു നീ പറയുന്നേ? ഞാനൊരു തമാശ പറഞ്ഞ. ഞാൻ കരുതി. എന്ത് കരുതി? അല്ല ഒന്നുമില്ല. ഭയങ്കര ചൂട്. എന്നാ പിന്നെ ഞാൻ അറിഞ്ഞിട്ട്. ഒന്ന് നിക്കണേ. ഇതാ ഇത് കഴിച്ചിട്ട് പോയിക്കോളൂ. സംഭാരമാണ്. ഇവിടെ വരുന്നവർക്കെല്ലാം ഇത് പതിവാ. സംഭാരമൊന്നും എനിക്കിപ്പോ വേണ്ട. മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, ഇവിടെ വരുന്നവർക്കെല്ലാം മുത്തശ്ശൻ സംഭാരം കൊടുത്തേ വിടൂ, പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത്. അതിന്റെ ആവശ്യമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, ഇത് കഴിക്കുന്നേ. അപ്പച്ചല്ലേ പറഞ്ഞു ഇപ്പൊ നല്ല ചൂടാന്ന്. ദേ അതിന് ബെസ്റ്റാണ് ഈ സംഭാരം, വാങ്ങി കഴിക്കുന്നേ. ഇല്ലെങ്കി ഇവർക്കെല്ലാം വിഷമാവില്ലേ? സംഭാരം മനവെള്ളൊക്കെ പതിവാണല്ലോ, കഴിച്ചേക്കാം. ഇവിടെ അതിഥി സൽക്കാരമൊക്കെ കുട്ടിക്കാലം മുതലേ എന്റെ ചുമതലയാണ്. സഞ്ജുനെ തിരുമേനി വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. കുറച്ച് വിശ്രമിച്ചിട്ട് പോയാ പോരെ. അത് ലച്ചുനെ കണ്ടല്ലോ, എനിക്ക് സമാധാനമായി. ഇനിയിപ്പോ ഞാൻ പോയിക്കോട്ടെ. ആക്ച്വലി ഡ്രൈവറിനെ പറഞ്ഞു വിട്ടിട്ടാ ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോ ഒത്തിരി ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാനുള്ളല്ലേ. എന്നാ സൂക്ഷിച്ചു പോണം കേട്ടോ. ഇനി അങ്ങോട്ട് ശരിക്കും വളവുകളുള്ള റോഡാ, ശ്രദ്ധിക്കണം. ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ശരി. ഈ വിവരം ഒന്ന് ദക്ഷയെ അറിയിച്ചേക്കാം. ഹലോ കവിത. ഞാനിവിടെ എത്തി കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയെ ചെയ്തിട്ടുണ്ട്. ഇനി ലച്ചു ശല്യം ആവില്ല. ബാക്കിയൊക്കെ നേരിൽ. ഓക്കെ. ലച്ചുവിനോട് ഇവർ ചെയ്ത ക്രൂരതയ്ക്ക് ഇത്രയെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? എന്തായാലും ഈ പരിസരത്ത് വെച്ച് ഒന്നും സംഭവിക്കില്ല. ഈ മെഡിസിൻ മെല്ലെ എഫക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അവർ ലച്ചുവിനോട് ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങും. ഔഷധപ്പുരയിലേക്ക് പോയിക്കോളൂ.
ചികിത്സ കൊണ്ട് ലച്ചുവിന് പുരോഗമനം കാണുന്നുണ്ട്. ചികിത്സകൾ തുടരാം, പക്ഷേ ലച്ചുവിന് ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ കുറേ കാലതാമസം വരും. ആ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ എന്റെ ചികിത്സയിൽ മറ്റൊരു മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്. അത് കൂടുതൽ ജാഗ്രത വേണ്ട ഒരു മാർഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണെന്നാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അത് ഏറ്റെടുക്കാം. അത് വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇക്കാര്യം ഗോവിന്ദുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ബാക്കി കാര്യങ്ങൾ ഗോവിന്ദ് പറയും. മുത്തശ്ശൻ പറഞ്ഞതുപോലെ അതൊരു റിസ്ക് പിടിച്ച കാര്യം തന്നെയാ. ലച്ചുവിന്റെ മനസ്സിലെ ഓർമ്മയുണ്ടായിരുന്ന കാലത്ത്, ആ കാലത്ത് ഏറ്റവും കൂടുതൽ അവളുടെ മനസ്സിനെ പിടിച്ചുലച്ച എന്തെങ്കിലും ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യണം. അതെന്ത് വേണമെന്നാ നമ്മളിപ്പോ ആലോചിക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്താ ലച്ചുവിന്റെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്ന കാര്യം ഉറപ്പാണ് തിരുമേനി? ഉറപ്പാ. എന്റെ ഇത്രയും കാലത്തെ ചികിത്സാനുഭവം വെച്ച് ഞാൻ ഉറപ്പ് തരും. അങ്ങനെ ചെയ്താൽ ലച്ചുവിന്റെ നഷ്ടമായ ഓർമ്മകൾ തിരിച്ചു കിട്ടും. ലച്ചുവിന് ഏറ്റവും സ്നേഹമുള്ള ഏതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് അവളുടെ മനസ്സിനെ ഉലയ്ക്കും. പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇക്കാര്യത്തിൽ സഞ്ജുവിന്റെ അഭിപ്രായം എന്താ? അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ ജീവൻ രക്ഷിച്ചവളാ അമ്മു. എന്നെ സഞ്ജുവുമായി കൂട്ടി യോജിപ്പിച്ചതും അമ്മുവിന്റെ നല്ല മനസ്സാ. അപ്പോ അമ്മുവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഒന്നും ചിന്തിക്കാനില്ല ഗോവിന്ദ്. എന്താ വേണ്ടെന്ന് നമുക്ക് ആലോചിക്കാം. എത്രയും പെട്ടെന്ന് ഇവളെ നഷ്ടപ്പെട്ട ഓർമ്മകളിലേക്ക് തിരിച്ചുകൊണ്ടുവരണം. ഡോക്ടർ ഗോവിന്ദ് അല്ലേ? അതെ, ആരാ? അല്ല, കവിത എന്നൊരു ലേഡിയുടെ ഫോണിൽ നിന്ന് കിട്ടിയ നമ്പറായതാ. കവിതയുടെ ആരാ ഡോക്ടർ? അത് എനിക്ക് പരിചയമുള്ള ഒരാളാ. എന്താ കാര്യം? അവര് താഴ്വാരത്തിൽ കാറിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഭാഗ്യത്തിന് കാർ കൊക്കയിലേക്ക് വീണില്ല. ആംബുലൻസ് വന്ന് ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതെയോ? അതെ. ശരി, ഇത് അറിയിക്കാനാ ഞാൻ വിളിച്ചത്. താങ്ക് യു. പെട്ടെന്ന് ഞാൻ പൊയ്ക്കോളാം. ഓക്കെ ഓക്കെ. ഇല്ല 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 ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആ ലച്ചുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി വീണ്ടും എന്റെ മോളെ അപകടത്തിൽ ചെന്ന് ചാടണോന്നാണോ പ്രഭ പറയുന്നത്? എന്റെ മോള് റിസ്ക് എടുത്തിട്ട് ലച്ചുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. കാഞ്ചനെ, ആദ്യം നീ പറയുന്നത് ഒന്ന് കേൾക്ക്. പ്രഭ, ഈ കാര്യത്തിൽ ഒന്നും പറയണ്ട. ഞാൻ സമ്മതിക്കില്ല. ആദ്യം കേട്ടപ്പോ ഞാനും എതിർത്തതാ. പക്ഷേ ലച്ചുവിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂ? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ. വലിയൊരു അവത്തിൽ നിന്നും നമ്മുടെ ശ്രീകുട്ടിയെ രക്ഷിച്ചവളാണമ്മോ, അത് നീ മറക്കരുത്. സമ്മതിച്ചു. പക്ഷെ എന്റെ മോളുടെ ജീവൻ പണയം വെച്ച് ഈ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തില് അമ്മ എന്നെ തടയരുത്. അമ്മുവിന് വേണ്ടി ഏത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. മോളെ, എനിക്ക് ജീവിതം തിരിച്ചു തന്നവളാ അമ്മു. ആ അമ്മുവിനെ ഈ ആപത്തിൽ നിന്നും ഞാൻ എന്റെ ജീവൻ പണയം വെച്ചും രക്ഷിക്കും. മോളെ വേണ്ട,
അമ്മ പറയുന്ന ഒന്ന് കേക്ക് നീ. ഇക്കാര്യത്തിൽ നിന്ന് തടയരുത് അമ്മേ. മോളെ, അമ്മ എന്ത് പറഞ്ഞാലും ഇക്കാര്യത്തിൽ മാറ്റമില്ല. ഈശ്വര, ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്? എന്റെ സ്വാതി, ലച്ചുവിനോടുള്ള ആ സ്നേഹം മറ്റാർക്കും ഇത്രയും ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കാനാവില്ല. കാഞ്ചന നല്ല ടെൻഷനിലാ പോയിരിക്കുന്നത്. ഈ കാര്യത്തിൽ കാഞ്ചനെ കുറ്റം പറയാനും പറ്റില്ല. അച്ഛനും കൂടി എന്റെ മനസ്സ് മാറ്റാൻ പ്രേരിപ്പിക്കുവാണല്ലേ. അല്ല മോളെ, കാഞ്ചന ഒരു അമ്മയല്ലേ, അവളുടെ വിഷമം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് റിസ്ക് ഉള്ള കാര്യം തന്നെ ചെയ്യാം, പക്ഷെ ഈ വിവരം കാഞ്ചനെ അറിയരുത്. കാഞ്ചനെ അറിയാതെ നമ്മൾ ആ പഴയ രംഗം റീക്രിയേറ്റ് ചെയ്യുന്നു. എന്താ ഇതിന്റെ പേരിൽ? എന്റെ സ്വാതിക്കൊരു അപകടവും വരാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ആരെല്ലാം ഓടി വരണേ?
ചേച്ചി രക്ഷിക്കണേ. ചേച്ചി ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ. ചേച്ചി രക്ഷിക്കണേ.